ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇങ്ങനെ പുതിയ ഫുഡ് റെസിപ്പീസ് ഒക്കെ തേടി 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 കൊണ്ടുവന്നിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കുഴക്കിൽ ശോഭ സിറ്റി ഒക്കെ കഴിഞ്ഞിട്ട് കുഴക്കിൽ ഒരു അടിപൊളി നല്ല നമ്മളൊന്ന് എന്താ പറയുക കുതിപ്പിക്കുന്ന രീതിയിലുള്ള കുറച്ച് ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് ഹോട്ടലിൻ്റെ പേര് കോംബോനേഷൻസ് എന്നാണ് ചട്ടിച്ചോറ് പിന്നെ മത്സ്യ കഞ്ഞക ഭീമൻ കിഴി പിന്നെ പൊറോട്ട കിഴി പൊറോട്ട അങ്ങനെ കുറെ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഇവിടെ കിട്ടും. ഞങ്ങൾ വന്ന നേരം ശരിയല്ലാത്തതുകൊണ്ട് ഇതിൽ ഞങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്ന സാധനം കിഴി പൊറോട്ട മാത്രമേ ഇപ്പൊ ഇവിടെ ഉള്ളൂ. അപ്പൊ നമുക്ക് കടക്കാം. ഇവിടെ താഴത്തും ഇരിക്കാനുള്ള സൗകര്യം ഉണ്ട്, മുകളിലും ഇരിക്കാനുള്ള സൗകര്യം ഉണ്ട്. നമ്മൾ മുകളിലേക്കാണ് പോകുന്നത്, മുകളിൽ പോയിരിക്കാം. ആഹാ, നല്ല അടിപൊളി ആക്കി സെറ്റ് ആക്കി കേട്ടാ. ഇവിടുത്തെ വെള്ളം കൊണ്ടുവന്നിട്ടുള്ള ജഗ്ഗും ഗ്ലാസ്സും ഒക്കെ ഭയങ്കര വെറൈറ്റിയാണ് കേട്ടോ. വെറൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണ് കൊണ്ടുള്ളതാണ്, ഒരു പഴയ കാല ടച്ച് എന്നൊക്കെ പറയാം. ചില്ലും സ്റ്റീലൊക്കെ മാറി ഈ മൺപാത്രത്തിൽ കുടിക്കാൻ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നല്ല തണവാണ് വെള്ളത്തിന്, നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുന്ന ഒരു ഫീലാണ് വെള്ളത്തിനുണ്ടാവുക. നല്ല തണവാണ് കേട്ടോ. ഞങ്ങളിതിന് മുമ്പ് കൂടെ കേട്ടോ വന്നിട്ടുണ്ട്, പിന്നെ അന്ന് വേഗം പോയി കഴിക്കാൻ പറ്റിയില്ല. അപ്പൊ അടുത്തൊരു ബ്ലോഗ് എടുക്കാൻ വേണ്ടി വരാന്ന് വെച്ചിട്ടാണ് അന്ന് പണ്ട് പോയതില്ലേ. പിന്നെ ഇപ്പോഴാണ് സമയം കിട്ടുന്നത്. നമ്മുടെ തൃശ്ശൂര് ജോർജേട്ടൻ രാഗത്തിൽ പോയി, ഹൗസ് ഫുള്ളാണ്. ശോഭ സിറ്റിയിൽ വന്നു, ഹൗസ് ഫുള്ളാണ്. അപ്പോഴാണ് എന്റെ മനസ്സിൽ പോയത് നമുക്ക് ഇവിടെ വന്ന് ഫുഡ് കഴിച്ചിട്ട് അതൊരു ബ്ലോഗ് ആക്കാം എന്നുള്ളത്. കുറെ നേരം എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ വോയിസ് കേൾക്കുന്നുണ്ട്. ആളെ കാണാനില്ല, ആളത് എവിടെ പോയെന്ന് നിങ്ങൾ ചിന്തിക്കണ്ടാവും. പുറത്ത് വീഡിയോസ് എടുക്കുമ്പോൾ പുറത്ത് വീഡിയോ എടുക്കുമ്പോഴേ സെൽഫി പിടിച്ചെടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ കിഴി പൊറോട്ടയാണ് ഇന്ന് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഭീമൻ കിഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് ലെയർ പൊറോട്ട, അതില് ഓരോത്തിന്റെ ബീഫ്, ചിക്കൻ, എഗ്ഗ് അങ്ങനെയാണ്. ചിക്കൻ ഞാൻ കുറച്ച് നാളായിട്ട് കഴിക്കാൻ നിർത്തിക്കാം, അത് കാരണം ഞങ്ങൾ കിഴി പൊറോട്ട പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചെട്ടിച്ചോറുണ്ട്, ചെട്ടി ബിരിയാണി ഉണ്ട്, അതൊക്കെ നമുക്ക് രാവിലെ വന്നാലാണ് ഉച്ചയ്ക്ക് നേരം നമ്മൾ കിട്ടുള്ളൂ. ഈ സമയത്ത് നമുക്ക് കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. പേര് ഞാൻ ഇതിൽ എടുത്തു വെച്ചിട്ടുണ്ട്, അപ്പൊ എല്ലാ പേരുകളും. അപ്പൊ അതെ അതെ, വെറൈറ്റി വെറൈറ്റി സംഭവങ്ങളുണ്ട്. അപ്പൊ എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ നമുക്കൊന്നും നടന്നില്ല. അപ്പൊ ആ കൂടി കിഴി പൊറോട്ടയാണ്, അപ്പൊ നമുക്കത് കിഴി പൊറോട്ട പോരും, അതൊന്ന് ടേസ്റ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ ഐറ്റം ദൈവം വന്നിട്ടുണ്ട് കേട്ടോ. കിഴി പൊറോട്ട നല്ല വാഴയിലൊക്കെ കെട്ടി ഉള്ളില്, അതെന്താ വെച്ചാൽ നമ്മുടെ വാഴയില് ഉള്ളിലാണ് ഈ സംഭവം സെറ്റ് ചെയ്തിട്ടുള്ളത്. ചെട്ടിയില് വാഴയിലയിൽ കഴിക്കുമ്പോഴുള്ള ടേസ്റ്റ് നമ്മൾ പറയേണ്ട ആവശ്യം തന്നെയാണ്. ഒരു പ്രത്യേക രുചിയാണ് നമ്മൾ വാഴയിലയിൽ ചോറും കൊണ്ട് പണിക്കൊണ്ട്. ആഹാ, ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് വാഴയിലയിൽ കിട്ടുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ കിഴി പൊറോട്ട. കിഴി പൊറോട്ട ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം തന്നെയാണ്. അതായത് രണ്ട് പൊറോട്ട, ചിക്കൻ അല്ലെങ്കിൽ ബീഫ്. ഞങ്ങൾ ബീഫാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. പൊറോട്ട ബീഫ് സവോള, പൊറോട്ട എന്ന് പറഞ്ഞാൽ മലയാളികളുടെ ഒരു വികാരമാണ്. മലയാളി എവിടെ ചെന്നാലും
പൊറോട്ടയും ബീഫും കഴിക്കാനുള്ള സംഭവം. മറ്റേ പാച്ചുപോട് പറഞ്ഞ പാച്ചുമാൻ പറയും, ഏതിനും കടയിൽ പോയിട്ട് പാച്ചുമാൻ ലൈറ്റ് ആയിട്ട് എനിക്കൊരു പൊറോട്ട വിളിക്കുന്നു. സംഭവം ഇത് കഴിച്ചു കഴിഞ്ഞ ടേസ്റ്റ് ഇതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. നല്ല മൺകലത്തിലെ വെള്ളം, മണ്ണിന്റെ ഗ്ലാസ്, മൺചട്ടിയില് വാഴലയില് പുതിഞ്ഞ നല്ല അസൽ കിഴി പൊറോട്ട ഇത് കഴിക്കണ്ടേ. ഇതിങ്ങനെ എടുക്കണം നമ്മളിങ്ങനെ. നൈസ് ആയിട്ട് നല്ല ചൂടുണ്ട് കേട്ടോ. ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഇതിങ്ങനെ എടുത്ത് ഇതിലിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ചുരുട്ടി ഇതിങ്ങനെ ഉണ്ടാവും. ഇങ്ങനെ വായിലേക്ക് വെക്കണം. ഇങ്ങനെ എടുത്ത് ഇങ്ങനെ സംഭവം അടിപൊളിയുണ്ട്. നൈസ്. അവള് മുക്കി മുക്കി വെള്ളം കൊണ്ടത് എരി വലിക്കുന്നുണ്ടോ? കുഴപ്പമില്ല കേട്ടോ. എരി എനിക്ക് അത്യാവശ്യം എരി വേണം. വീട്ടിലെ അമ്മയിൽ അത്യാവശ്യം ഒരു കൂട്ടാനും പോയിട്ട് സംഭവം തന്നെ കിട്ടും അതിനുണ്ടോ? അപ്പോ ഇനിയിലൊന്നും പറ്റില്ല. സപ്പോർട്ട് ആക്കണോ? താഴെ ഫാമിലീസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ വഴി ഇവിടെ ഉള്ളവരൊക്കെ അത്യാവശ്യം ഫാമിലിയൊക്കെ ആയിട്ട് വൈകുന്നേരം വന്നിരുന്ന് നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. താഴെ താഴത്തേക്കാളും സൂപ്പർ ഇമൈൻ്റെ മുകളിലാണ് മണി അല്ലേ. ഞങ്ങൾ സ്ഥലത്ത് കൂടെ പോകുമ്പോൾ ഈ സൈഡിൽ മാത്രമേ ഉള്ളതാണ് ഞങ്ങൾ വിചാരിച്ചത്. ഇതിനുള്ളിരിക്കുന്ന സംഭവം ഉണ്ടെന്ന് അറിയില്ലായിരുന്നു. ഇതൊക്കെ ഇരുന്ന് നമ്മൾ പറഞ്ഞത് സംഭവം ഫാമിലിയൊക്കെ ആയിട്ട് വന്നിരുന്ന് അടിപൊളിയായിട്ട് ഫുഡ് ഒക്കെ കഴിച്ച് പോകാൻ പറ്റും. നല്ലൊരു നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. പിന്നെ ഫുഡ് കിട്ടുകൂടാറുണ്ട്. പക്ഷേ എൻ്റെ പറഞ്ഞു വാഴലേക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് നൈസായിട്ടൊന്ന് വാട്ടണല്ലേ. വാഴ നൈസായിട്ടൊന്ന് വാട്ടിട്ട് ചോറിടുക. എന്നിട്ട് അതിൽ ചോറുണ്ടും ലാസ്റ്റ് മീൻചാറും കൂടി ഉണ്ടെങ്കിൽ പൊളിച്ചു. ചെമ്മീൻ പൊടി വേണ്ട. അതെ, രണ്ട് പൊറോട്ടയും ഒരു കിഴി പൊറോട്ട വെച്ചാ കറക്റ്റ്. വെള്ളം നല്ല തണവുണ്ടല്ലേ. എന്തായാലും ഇത് പറഞ്ഞ വീട്ടിലേക്ക് മേടിക്കണം. യുദ്ധ അവസാനിച്ചു എന്ന് പറയുകയാണെങ്കിൽ മതിയായിരിക്കുന്ന അല്ലാണ്ട് അതി അവസാനം ഫുള്ള് തുടച്ചെടുത്തിണ്ട്. നമ്മളൊക്കെ ഫുഡൊക്കെ ഗ്ലാസ് വെള്ളത്തിൻ്റെ തണുത്ത വെള്ളം പിന്നെ കുഴപ്പമില്ല. മറ്റേ പൂജന്റെ വെള്ളം നമ്മള് അജഗജാന്തരം കാണാൻ വേണ്ടിയിട്ട് കിഴി പൊറോട്ട കഴിക്കാൻ വന്നപ്പോ ജസ്റ്റ് ഈ ഒരു സ്ഥലത്ത് നിങ്ങൾക്കൊന്ന് പരിചയം തൃശ്ശൂർക്കാർക്കോ പറഞ്ഞു തരാർക്കോ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി മാത്രം. കറക്റ്റ് സ്പോട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഷോപ്പ സിറ്റി കഴിഞ്ഞിട്ട് ബസ് സ്റ്റോപ്പിന്റെ അവിടെ റെഫ്റ്റിലേക്ക് ഒരു വഴി കയറുണ്ട്. ആ വഴി കയറി റൈറ്റ് ലെഫ്റ്റ് തിരിഞ്ഞ അപ്പൊ തൊട്ടടുത്ത് കാണുന്ന ഹോട്ടൽ തന്നെയാണ്. അപ്പൊ എന്തായാലും അറ്റ്മോസ്ഫിയറും മൊത്തത്തിലുള്ള ഒരു വൈബും പൊളിയാണ്. അപ്പൊ ഇതുവരെ തൃശ്ശൂർ ഉണ്ടായിട്ടും വരാത്തവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരിക്കലെങ്കിലും ഇവിടെ വന്നിട്ട് ഇവിടെ സ്പെഷ്യൽ സംഭവങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം. പിന്നെ അല്ലാതെ തൃശ്ശൂർ വന്നു പോകുന്നവരുണ്ടെങ്കിലും എന്തായാലും വരണം. മത്സ്യകന്യക ചട്ടിച്ചോറ് ചട്ടി ബിരിയാണി കഴിക്കണമെങ്കിൽ നിങ്ങൾ ഒരു ഉച്ച നേരത്ത് വന്നു കഴിഞ്ഞാൽ കഴിക്കാം. അല്ലെങ്കിൽ പൊറോട്ട ഐറ്റംസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ ഈ വൈകുന്നേരം ടൈമിൽ വന്നു കഴിഞ്ഞാൽ അത് കഴിക്കാം. നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗ് ഇവിടെ ചെറിയൊരു കുട്ടി വ്ളോഗ് ഇവിടെ അവസാനം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെന്താ ഞാൻ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അതൊക്കെ തന്നെയാണ്. അപ്പൊ എന്തായാലും പുതിയൊരു വ്ളോഗായിട്ട് ഞാൻ അടുത്ത് വീണ്ടും കാണുമ്പോഴേക്കും ഷോർട്ട് ബ്രേക്ക്.